നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് കാരണം സംഘടനാ ദൗർബല്യവും സ്ഥാനാർത്ഥിത്വമോഹവും നേതാക്കളുടെ പാരവെപ്പുമാണെന്ന് കെ പി സി സി സമിതിയുടെ കണ്ടെത്തൽ തോൽവിയുടെ കാരണം കണ്ടെത്താൻ നിയോഗിച്ച കെ പി സി സി സമിതിയുടെ റിപ്പോർട്ടിലാണ് ഈ പരാമർശമുള്ളത് കെ പി സി സി ഭാരവാഹികളടക്കമുള്ള നേതാക്കൾ സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ ശ്രമിച്ചെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ലസ്ലി ഈ കെ പി സി സി സമിതിയുടെ റിപ്പോർട്ടിൽ എന്തെല്ലാം കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത് കോൺഗ്രസ് രാഷ്ട്രീയത്തെ ഇളക്കിമറിക്കാൻ തക്ക രീതിയിലുള്ള കണ്ടെത്തലുകളാണോ ഈ സമിതിയുടെ റിപ്പോർട്ടിലുള്ളത് കെ പി സി സി സമിതി അഞ്ച് മേഖലകളിലായാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തോൽവി തോൽവിയുടെ കാരണം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള സമിതിയെ നിശ്ചയിച്ചിരുന്നത് ഇതിൽ തെക്കൻ മേഖല തെക്കൻ മേഖലയിൽ നിന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന് നൽകിയിരിക്കുന്നത് ഈ റിപ്പോർട്ടിലാണ് കടുത്ത ഭാഷയിലുള്ള വിമർശനങ്ങൾ കോൺഗ്രസിൽ ഉണ്ടാകുന്നത് സംഘടനാ ദൗർബല്യവും ഒപ്പം തന്നെ നേതാക്കന്മാർക്ക് സീറ്റ് മത്സരിക്കാൻ സീറ്റ് ലഭിക്കാതെ മൂലം അവർ നടത്തിയ പാരവുപ്പുമാണ് ഇത്ര വലിയ ഒരു തോൽവി േക്ക് കോൺഗ്രസിനെ കൊണ്ട് എത്തിച്ചത് എന്നാണ് ഇതിൽ പറയുന്നത് സ്ഥാനാർത്ഥിത്വം മോഹിച്ച് കിട്ടാതെ പോയ നേതാക്കളുടെ പാരവെപ്പാണ് ഇത്തരത്തിലുള്ള ഒരു ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിയത് എന്നാണ് ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഒപ്പം തന്നെ വളരെ ഗുരുതരമായ ചില ആരോപണങ്ങൾ കൂടി ഉന്നയിക്കുന്നു ഗ്രൂപ്പ് സമവാക്യങ്ങൾക്ക് അനുസൃതമായി നേതാക്കന്മാരെ പ്രവർത്തനം ഉണ്ടാകുന്നുണ്ട് ഈ പ്രവർത്തനം സംഘടനാ ദൗർബല്യത്തിന് കാരണമായി കഴിവുള്ള ഒരുപാട് പ്രവർത്തകർ താഴെത്തട്ടിലുണ്ട് ഇവരെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോയതും പാർട്ടിയുടെ തോൽവിക്ക് കാരണമായി എന്ന് പറയുന്നുണ്ട് ഒപ്പം വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സുതാര്യത ഇല്ലായ്മ ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട് പാർട്ടിക്ക് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്വരൂപിച്ച ഫണ്ടിൻ്റെ വിനിയോഗം സംബന്ധിച്ചുള്ള കാര്യത്തിൽ ഒരു സുതാര്യത ഇല്ലാതായി പല സ്ഥാനാർത്ഥികൾക്കും കൃത്യമായ സമയങ്ങളിലും ഇടവേളകളിലും കൃത്യമായ പണം ലഭിക്കാതിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തന്നെ വലിയ തോതിലുള്ള പരാതികൾ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച സ്ഥാനാർത്ഥിമാരുടെ ഇടയിൽ നിന്നുണ്ടായിരുന്നു ഇതിനനുസൃതമായി ആ ഫണ്ടിങ്ങിൽ സുതാര്യത ഇല്ല എന്നുള്ള കാര്യം കൂടി ഇതിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഒപ്പം തന്നെ നേതാക്കളുടെ പാർലമെന്ററി വ്യാമവും സംഘടനയെ ചലിപ്പിക്കുന്നതിലുള്ള താൽപ്പര്യക്കുറവും നിഴലിച്ചതാണ് തെരഞ്ഞെടുപ്പിന് തോൽവിയായി മറ്റൊരു കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് ഗ്രൂപ്പ് താ താല്പര്യങ്ങൾക്കനുസരിച്ച് ഭാരഭാഹികളെ നിശ്ചയിക്കുന്നത് സംഘടനയ്ക്ക് തിരിച്ചടി ഉണ്ടാക്കുന്നു അതുകൊണ്ട് പ്രവർത്തനക്ഷമതയും കാര്യക്ഷമതയും കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു സംഘടനാ രീതിയായി കോൺഗ്രസിനെ മാറ്റണമെന്നുള്ള കാര്യം കൂടി സുധാകരന് നൽകിയ ഈ ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഗ്രൂപ്പ് താൽപ്പര്യങ്ങൾ മാറ്റിവെച്ച് താഴെ തട്ടിൽ ജനകീയ അടിത്തറയുള്ള പ്രവർത്തകരെ നേതൃനിരയിലേക്ക് നിരയിലേക്ക് എത്തിക്കണമെന്നും റിപ്പോർട്ട് ിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഈ സ്ഥാനമോഹികളുടെയും പാരവയ്പ്പ് നടത്തിയ കെ പി സി സി ഭാരവാഹികളുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണോ വന്നിട്ടുള്ളത് റിപ്പോർട്ടിൻ്റെ പൂർണ്ണമായ വിശദാംശങ്ങൾ നമുക്ക് ലഭിച്ചിട്ടില്ല നം മനസ്സിലാക്കുന്നത് സംബന്ധിച്ച് കൃത്യമായി ആരൊക്കെയാണ് ഏതെല്ലാം മണ്ഡലത്തിൽ ഏതെല്ലാം നേതാക്കളാണ് ഇത്തരത്തിലുള്ള പാരവെപ്പും സംഘടനയെ ദൗർബല്യപ്പെടുത്താനുള്ള ഒരു ശ്രമവും നടത്തിയിരിക്കുന്നത് എന്നുള്ളത് പേരെടുത്ത് തന്നെയാണ് വിശദാംശങ്ങൾ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന് നൽകിയിരിക്കുന്നത് ഇതിൽ വളരെ ശക്തമായ അച്ചടക്ക നടപടിയിലേക്ക് പോകണമെന്നുള്ള ഒരു നിർദ്ദേശം കൂടി ഈ റിപ്പോർട്ട് മുൻപോട്ട് വയ്ക്കുന്നുണ്ട് തെക്കൻ മേഖലയിൽ നിന്നുള്ള റിപ്പോർട്ടാണ് ഇത്തരത്തിൽ വലിയ പാർട്ടിക്കുള്ളിൽ വലിയ ചർച്ചകൾക്ക് വഴി റിപ്പോർട്ടാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് എന്തായാലും ക്രിയാത്മകമായ ഇടപെടൽ പാർട്ടിയുടെ ഭാഗത്തുണ്ടായില്ലെങ്കിൽ സംഘടന ദുർബലപ്പെട്ടു പോകാനുള്ള സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ള ആകെയുള്ള ഒരു തുകയാണ് ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് എന്തായാലും തെക്കൻ മേഖലയിൽ നിന്നുള്ള ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത് ഗൗരവത്തിൽ കോൺഗ്രസ് എടുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഗ്രൂപ്പിനതീതമായ ഒരു പുനഃസംഘടന ഡി തലങ്ങളിൽ ആലോചിക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തോൽവി പ്രധാന കാരണം സംഘടനാ ദൗർബല്യവും ഒപ്പം തന്നെ ഗ്രൂപ്പിന് ഗ്രൂപ്പ് സമവാക്യങ്ങൾക്ക് അനുസരിച്ച് പാർട്ടിക്ക് നേതാക്കളെ അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ കഴിയാത്തതും അവർ നടത്തിയ പ്രതിപ്രവർത്തനങ്ങളും പാർട്ടിയെ തോൽവിയിലേക്ക് എത്തിച്ചു എന്നുള്ള വളരെ ഗൗരവം ഏറെ ഗൗരവമുള്ള ഏറെ നിർണായകമായ ഒരു റിപ്പോർട്ടാണ് കെ പി സി സിക്ക് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് കാരണം സംഘടനാ ദൗർബല്യം എന്നാണ് ഈ റിപ്പോർട്ടിലുള്ളത് ഒപ്പം തന്നെ സ്ഥാനാർത്ഥി മോഹം തോൽവിക്ക് കാരണമായി നേതാക്കൾ പാരവെച്ചു കെ പി സി സി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ മുന്നിലുണ്ടായിരുന്നു എന്നാണ് കെ പി സി സിയുടെ സമിതി കണ്ടെത്തിയിരിക്കുന്നത് എന്തായാലും ഇവർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്നത് ഉൾപ്പെടെയുള്ള ശുപാർശകൾ കൂടി ഈ റിപ്പോർട്ടിൽ ഉണ്ട് എന്നാണ് വിവരങ്ങൾ ഇപ്പോൾ വരുന്നത് എന്തായാലും കോൺഗ്രസ് വലിയ പൊട്ടിത്തെറിയിലേക്ക് നീങ്ങിയാണ് പുനഃസംഘടന വൈകുന്ന ഒരു സാഹചര്യമുണ്ട് ഈ ഘട്ടത്തിലാണ് കെ പി സി സിയുടെ സമിതി റിപ്പോർട്ട് അധ്യക്ഷന് നൽകിയിട്ടുള്ളത്